പ്രധാനമായി നമ്മുടെ ഈ പരിപാടിയിൽ ഞാൻ വരാൻ കാരണം ബഹുമാനപ്പെട്ട വലിയുള്ളാഹി മാവ ഫഖറുദ്ദീൻ ഖദ്ദസല്ലാഹു സിറഹു മഹാനവറുകളെ സിയാറത്ത് ചെയ്യലാണ് ഞാനിവിടെ പരിപാടി ഏറ്റതിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പം അതുകൊണ്ട് അവിടെ മാ പോയി നിന്നിട്ട് ഒറ്റയും ബാളും കൂടി ആയി പത്താള് സിയാറത്ത് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മളെല്ലാവരും കൂടി ഒരു ഫാത്തിഹാവതി സിയാറത്ത് ആക്കലാണ് നല്ലതെന്ന് വെച്ചിട്ട് ഞാൻ സ്റ്റേജിലേക്ക് നേരിട്ട് വന്നതാണ്. പിന്നെ ബാക്കി പിന്നെ പറയാം. അതുകൊണ്ട് ആദ്യം ഒരു ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് സിയാറത്താക്കി അതിനുശേഷം സംസാരിക്കാം. ഒരു ഫാത്തിഹ. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل وبلغ ثواب ما قرأناه من القرآن العظيم وما صليناه هدية منا إلى حضرة حبيبك سيدنا محمد صلى الله عليه وسلم وإلى حضرة آبائه وإخوانه من الأنبياء والمرسلين وإلى حضرة أزواجه الطاهرات أمهات المؤمنين وذرياته وأهل بيته إلى يوم الدين وإلى حضرات أصحابه البدريين والعديين والحنينيين والحديبيين وبيعة الرضوان وسائر الصحابة أجمعين. اللهم وإلى حضرات الأئمة الأربعة المجتهدين وجميع الأولياء والصالحين خصوصا إلى حضرات من قرأنا لأجله واستمعنا بسببه السيد فخر الدين باوا قدس الله سره. اللهم وإلى حضرات جميع الأولياء المدفونين في هذه البلدة وحواليها. اللهم زد لهم فضلا على فضلهم وشرفا على شرفهم وكرامة على كراماتهم. اللهم أعل درجاتهم إنك على كل شيء قدير. اللهم بجاههم وبحقوقهم وبكراماتهم وبقربهم لديك اغفر ذنوبنا واستر عيوبنا واكشف كروبنا وفرج همومنا ونفس كروبنا. اللهم أد ديوننا واشفنا واشف مرضانا. اللهم اشفنا واشف مرضانا يا شافي المرضى. اللهم انفعنا
وزدنا علما والحمد لله رب العالمين. اللهم احفظنا من شر الوباء والطاعون والجذري والجذام والبرص ومرض الكلى ومرض السرطان ومرض الكبد والطحال وسائر الأمراض المضرة المخوفة يا الله. اللهم بارك لنا جميعا يا أرحم الراحمين. اللهم بارك لهؤلاء الجم الغفير وأزواجهم وأولادهم وإخوتهم وأخواتهم يا أرحم الراحمين. اللهم لا تدع لنا ذنبا إلا غفرته ولا عيبا إلا سترته ولا هما إلا فرجته ولا كربا إلا نفضته ولا عدوا إلا دمرته ولا مريضا إلا شفيته ولا عسرا إلا يسرته ولا حاجة من هوائج الدنيا والآخرة هي لك رضا ولنا فيها صلاح إلا قضيتها ويسرت طرقها وأسبابها يا رب العالمين. ارحم الراحمايا ملك الملوك يا رحمانا يا ربي ഇവിടെ തടിച്ചു കൂടിയ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും ദോഷങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളിവിടെ ഒരുമിച്ചുകൂടാൻ കാരണക്കാരായ ബഹുമാനപ്പെട്ട ബാബാ ഫഖ്റുദ്ദീൻ വലിയുള്ള അവരുടെ ജാഹ് വർക്കത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ഹവായിജുകളും നീ വീട്ടിത്തരണേ അല്ലാ. ഞങ്ങളെ കടങ്ങളെ വീട്ടിത്തരണേ അല്ലാ. കടമുള്ളവരുടെ കടങ്ങളൊക്കെ വീട്ടിത്തരണേ അല്ലാ. രോഗികളുടെ രോഗം ശുഭയാക്കണേ അല്ലാ. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ കൊടുക്കണേ അല്ലാ. വിവാഹം കഴിക്കാത്തവർക്ക് വിവാഹം കഴിക്കാൻ എളുപ്പമാക്കണേ അല്ലാ. താമസിക്കാൻ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിക്കാൻ സൗകര്യം ചെയ്യണേ അല്ലാ. കച്ചവടക്കാർക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ. കർഷകർക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ. യാ അല്ലാ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെ നീ ശക്തിപ്പെടുത്തണേ അല്ലാ. അതിൻ്റെ പ്രവർത്തകന്മാർക്കെല്ലാം നീ ആഫിയത്ത് തരണേ അല്ലാ, ഇസ്സത്ത് തരണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും ഇസ്സത്തും ഈമാനും ഹിദായത്തും ഏറ്റി ഏറ്റി തരണം റഹ്മാനെ. പെട്ടെന്ന് ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹുവേ. ബഹുമാനപ്പെട്ട താജുല്ലർമാർ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇന്ന് ഞങ്ങളോടൊപ്പമില്ല. അവരുടെ ദർജ ഏറ്റിക്കൊടുക്കണേ അല്ലാ. അതുപോലെ ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ ഞങ്ങളോടൊപ്പമില്ല. അബ്ബാസ് മുസ്ലിയാർ ഞങ്ങളോട് കൂടെ ഇല്ല. അതുപോലെ ജബ്ബാർ മുസ്ലിയാർ ഞങ്ങളുടെ കൂടെ ഇല്ല. അങ്ങനെയുള്ള എല്ലാ ആലിമീങ്ങൾക്കും നീ ദർജന ഏറ്റിക്കൊടുക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട താഹിറുൽ അഹ്ദൽ തങ്ങൾ, ഉമർ ഫാറൂഖ് തങ്ങൾ, അങ്ങനെ സയ്യിദന്മാർ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ സാധാരണ സയ്യിദന്മാരും ആലിമീങ്ങളും അവർക്കെല്ലാം ദർജ ഏറ്റിക്കൊടുക്കണേ അല്ലാ. നീ ദർജ ഏറ്റിക്കൊടുക്കണേ അല്ലാ. പണച്ചവനെ ഞങ്ങളുടെ ദർജ അവർക്കെല്ലാവർക്കും ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ മുഴുവനും ഞങ്ങൾ സമർപ്പിക്കുന്നു നിന്നിലേക്ക്. ആ സ്വലാത്തുകളെല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. യാ അല്ലാ, ഞങ്ങൾ വളരെ വിഷമത്തിലാണ്, നീ വിഷമം തീർക്കണേ അല്ലാ. നാടുകളിലൊന്നും പള്ളിയും മദ്രസയും സ്ഥാപനങ്ങളും തുറക്കാൻ അനുമതിയായിട്ടില്ല. പടച്ചവനെ കോവിഡിൻ്റെ കാരണം കൊണ്ടാണ്. ആ കോവിഡ് എത്രയും പെട്ടെന്ന് നീ ദൂരീകരിക്കണേ അല്ലാ. നീ ശിഫയാക്കിത്തരണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ നീ പിടിച്ച് ശിക്ഷിക്കല്ലേ അല്ലാ. സൗദിയാസികൾ ചെയ്യുന്ന തെറ്റുകൊണ്ട് ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളെ നീ ഹലാക്കാക്കല്ലേ അല്ലാ.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവിടുത്തെ മുഹിബീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളെ പ്രവർത്തകന്മാർ ധാരാളം ആളുകൾ അടുത്ത് മരിച്ചു പോയി, കുറേ സഹാഫികൾ ഇവിടെ തന്നെ മരിച്ചു പോയി, അതുപോലെ നമ്മുടെ അംസ മരിച്ചു പോയി, വേറെ പല മിത്തബേൽ ഉസ്താദ് ജബ്ബാർ ഉസ്താദ്, അങ്ങനെ പല ആളുകളും നമ്മളിൽ നിന്ന് ആലിമീങ്ങളും അല്ലാത്തവരും എല്ലാം മരിച്ചു പോയി. അവർക്കൊക്കെ നീ ദർജ കൊടുക്കണേ അല്ലാ, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. അല്ലാ ഞങ്ങൾക്ക് നിന്റെ പൊരുത്തത്തിലായി ആയുസ്സിനെ നീട്ടിത്തരണേ അല്ലാ, ആഫിയത്തുള്ള ആയുസ് നീട്ടിത്തരണേ അല്ലാ, ഇസ്സത്തുള്ള ആയുസ് നീട്ടിത്തരണേ അല്ലാ, ഈമാനും ഹിദായത്തും ഏറ്റി ഏറ്റി തരണം റഹ്മാനേ. ബിദാഹി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം وبحقوق سائر الأنبياء والأولياء والصالحين برحمتك يا أرحم الراحمين. بسم الله العظيم القدرة والسعي شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله العظيم. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവിടെ നിരവധി മതങ്ങൾ ഉണ്ട്. ഹൈന്ദവ മതം, ക്രൈസ്തവ മതം, ജൂതമതം, ജൈനമതം, സിഖ് മതം, ഇങ്ങനെ കുറേ അധികം മതങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഉണ്ട്. ഇസ്ലാം മതം നാം അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്ത് നാം അതിനെ മുറുകെ പിടിക്കുന്നു. മുറുകെ പിടിക്കുന്നു എന്ന് മാത്രമല്ല, മറ്റെല്ലാ മതക്കാരുമായി സൗഹൃദവും മൈത്രിയും എല്ലാം നിലനിർത്തുന്നതോടൊപ്പം ഇസ്ലാം മാത്രമാണ് അള്ളാഹുവിൻ്റെ മതം എന്ന് നാം വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിൻ്റെ അടുക്കൽ പൊരുത്തപ്പെട്ട അംഗീകരിക്കപ്പെട്ട മതം അത് ഇസ്ലാം ഒന്ന് മാത്രമാണ്, അല്ലാഹുവിൻ്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട അല്ലാഹുവിൻ്റെ മതം അത് ഇസ്ലാമാണ്. അത് പറഞ്ഞതുകൊണ്ട് സൗകര്യമുള്ള ആളുകൾക്ക് ഇസ്ലാം മതം വിശ്വസിക്കാം, ജീവിക്കാം. മറ്റ് ഒരു മതസ്ഥരെയും നാം നിർബന്ധിക്കുന്നില്ല.
അടിച്ചേൽപ്പിക്കുന്നില്ല. അതാണ് നമ്മുടെ തത്വം. അതെല്ലാവരും മനസ്സിലാക്കണം. മുസ്ലിം സമുദായം ഭീകരവാദികളാണ്, തീവ്രവാദികളാണ് എന്നെല്ലാം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ആമുഖമായി ഞാൻ ഈ കാര്യം പറഞ്ഞത്. എല്ലാ മതവും ഒരുപോലെയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇസ്ലാം മതം മാത്രമാണ് അള്ളാഹുവിൻ്റെ മതം എന്ന് വിശ്വസിക്കുന്നു. അതേസമയത്ത് ഏത് മതം അംഗീകരിച്ചും ഇവിടെ ജീവിക്കുന്നവർക്ക് ജീവിക്കാം, പരസ്പരം ഗുണം ചെയ്യാം, പരസ്പരം സഹായം ചെയ്യാം. അതിന് ഇസ്ലാം വിരോധിച്ചിട്ടില്ല, തടസ്സപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് നാം എല്ലാവരും ഇപ്പൊ ഇവിടെ വഴു കേൾക്കാൻ ഒരു കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്ത അത്രയും ദൂരം മജിലിച്ച് ആളുകൾ ഇവിടെ തടിച്ചുകൂടി. എന്തിൻ്റെ പേരിലാണ്? 700 കൊല്ലത്തിൻ്റെ മുമ്പ് ഇവിടെ തൗഹീദ് പ്രചരിപ്പിച്ച, ശരീഅത്ത് പഠിപ്പിച്ച ബാബ സയ്യിദ് ഫഖ്റുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ പേരിലാണ്. അവരിവിടെ വന്നിട്ട് എന്തെങ്കിലും ആളുകളെ അടിച്ചേൽപ്പിക്കുകയോ നിർബന്ധിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് അവിടുത്തെ കറാമത്തുകളും അവിടുത്തെ സവിശേഷതകളും കണ്ട് ജനങ്ങൾ ഇസ്ലാമിലേക്ക് വരികയാണ്. ആ ഇസ്ലാം ഇവിടെ നിലനിർത്തുന്നതിന് അല്ലാഹു തആല ഉലമാഇനെയും സയ്യിദന്മാരെയും എല്ലാം ഇവിടെ അയക്കും. നോക്ക്, നിങ്ങൾ പറഞ്ഞല്ലോ എത്ര കൊല്ല താജുല്ലുറമ ഇവിടെ വന്നു എന്ന് പറഞ്ഞത്. 40 കൊല്ലം ഇവിടുത്തെ ഉറൂത്തിന് താജുല്ലുറമ വന്നു എന്ന് പറയുമ്പോൾ, ഓ ചെറുപ്പക്കാരെ, ഇന്ന് നല്ല നല്ല കാറുകളും സൗകര്യങ്ങളുമുണ്ട്, ട്രെയിനുണ്ട്. ആ 40 കൊല്ലത്തിൻ്റെ അപ്പുറത്ത് താജുല്ലുറമ ഇവിടെ വരാൻ തുടങ്ങിയ കാലം ഇവിടെ മാത്രമല്ല, കർണാടക സ്റ്റേറ്റിൻ്റെ 100 മദ്രസകളും പള്ളികളും ബഹുമാനപ്പെട്ട താജുല്ലുറമ ആ കാലത്ത് കുറ്റിയടിച്ചു കൊടുക്കുകയും തറയിട്ട് കൊടുക്കുകയും ദുആ ചെയ്തു കൊടുക്കുകയും ചെയ്ത 100 പള്ളികൾ ഈ കർണാടക സ്റ്റേറ്റിലുണ്ട്, കേരളത്തിലും ഉണ്ട്. ആ കാലഘട്ടത്തിൽ യഥേഷ്ടം നടന്നു പോകാനുള്ള വഴികൾ പോലും ശരിക്കില്ലാത്ത ആ കാലഘട്ടം, ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ഇവിടെയും അതുപോലുള്ള സ്ഥലങ്ങളിലും പങ്കെടുത്തുകൊണ്ട് ദുആ ചെയ്തു കൊടുത്ത് ജനങ്ങളെ ഉപദേശിച്ച് നന്നാക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനിനെ നിലനിർത്താൻ അള്ളാഹു ഇവിടെ നേതാക്കന്മാരെ അയക്കുകയാണ്, നിശ്ചയിക്കുകയാണ്. ഇപ്പോ വഫാത്തായി, തങ്ങൾ അടുത്ത കാലത്ത് വഫാത്തായതാ. വഫാത്താകുന്നതിന്റെ മുമ്പ് കണ്ടാൽ കാണുന്ന ആളുകൾക്കൊന്നും ആദ്യകാലത്ത് തിരിയൂല. ബസ്സില്ല, വണ്ടിയില്ല, കാറില്ല, ഒരു സംഗതിയുമില്ല. എങ്ങനെയോ എത്തിപ്പെട്ട് ഒരുപാട് ദൂരം നടന്നിട്ടും പലതരക്കുമാണ് ഇവിടെ നീന്താൻ. അതിൻ്റെയും അപ്പുറം 700 മുമ്പ് ബാബ ഫഖ്റുദ്ദീൻ തങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ ഇവിടെ യാതൊരു സൗകര്യവുമില്ലാത്ത കാലം, യാതൊരു സൗകര്യവുമില്ലാത്ത കാലം. പക്ഷേ അന്ന് ക്ഷമയോടുകൂടി വളരെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ട് അവരിവിടെ
ജനങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരോട്, യുവാക്കളോട്, എല്ലാവരോടും പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ നിലനിൽക്കണം, അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അത് നിലനിൽക്കാൻ നിങ്ങളും ഞാനും പ്രവർത്തിക്കണം. അൽഹംദുലില്ലാഹ്, ഇന്ന് നമുക്ക് സംഘടനയുണ്ട്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേരളത്തിലുണ്ട്, ഇവിടെ കർണാടക ജമിയത്തുൽ ഉലമയുണ്ട്, അതുപോലെ ഇന്ത്യ രാജ്യത്ത് എല്ലാ തലങ്ങളിലും ജമിയത്തുൽ ഉലമ പ്രവർത്തിക്കുന്നു, എസ് വൈ എസ് പ്രവർത്തിക്കുന്നു, എസ് എസ് എഫ് പ്രവർത്തിക്കുന്നു, ഇങ്ങനെ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്, മഹല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നമുക്ക് ഭാഗവാക്കാകാം. ഇനി അതൊന്നുമില്ലെങ്കിൽ അല്ലാതെയും നടത്താം. നമ്മുടെ പ്രവർത്തനം നന്നായി തീരണം, നമ്മുടെ നാടുകളൊക്കെ നന്നായി തീരണം. നമ്മുടെ നാട്ടിൽ തർക്കമുണ്ടാവരുത്, ഭിന്നിപ്പുണ്ടാവരുത്, ഐക്യം വേണം. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സംഘടനാപരമായോ മറ്റോ ഉണ്ടെങ്കിൽ അതൊരു ഭാഗത്ത് അങ്ങനെ നടക്കുകയല്ലാതെ നാം തമ്മിൽ ഒരിക്കലും സംഘട്ടനമുണ്ടാവരുത്. ഐക്യത്തോടുകൂടി, യോജിപ്പോടുകൂടി നമ്മുടെ ദീനിവിടെ പ്രവർത്തിക്കാൻ നോക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ അല്ലാഹു തആല, അതാ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, സത്യവിശ്വാസികളും സൽക്കർമ്മികളുമായ ആളുകൾ, സയജഅലു ലഹുമുർ റഹ്മാനു ബുദ്ദ, അല്ലാഹു തആല അവർക്ക് പ്രിയത്തെ ആക്കിക്കൊടുക്കും. അതാ കണ്ടോ നിങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് ഫഖറുദ്ദീൻ മാവാ റഹ്മത്തുള്ളാഹി അലൈഹി 700 കൊല്ലം മുമ്പ് ഇവിടെ വന്നിട്ടും ഇപ്പോഴും ഈ നാട്ടുകാർ പ്രിയം വെക്കുന്നു. ബഹുമാനപ്പെട്ട ഖുതുബുൽ അക്താബ് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുഹിയുദ്ദീൻ മാലയിൽ ഒരു തരത്തുണ്ട്, ആകാശത്തുമേലും ഭൂമിക്ക് താഴെയും അവരെ കൊടിനീളം അത്തിരവുള്ളവർ, അഥവാ ആകാശത്തിലും ഭൂമിയിലും ലോകത്തെല്ലായിടത്തും ബഹുമാനപ്പെട്ട ഔസുല്ലാദം മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ പ്രവർത്തനവും പ്രചാരണവും നിലനിൽക്കുകയാണ്. അഹമ്മദുൽ കബീറു ഡിഫായി റളിയല്ലാഹു അൻഹു അവരുടെ പ്രവർത്തനം നിലനിൽക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മഹാന്മാരായ കുതുബുകൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ ഇവിടെ കാണിച്ചു തന്ന ഒരു വഴിയുണ്ട്, അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വഴി. ആ വഴിയിൽ നിന്ന് നിങ്ങളാരും തെറ്റിപ്പോകരുത് എന്നാണ് എനിക്ക് എൻ്റെ കുട്ടികളോട്, എൻ്റെ ചെറുപ്പക്കാരോട്, എൻ്റെ യുവാക്കളോട്, ബാല്യക്കാരോട് പറയാനുള്ളത്. നിങ്ങളാരും ആ വഴിയിൽ നിന്ന് തെറ്റിപ്പോകരുത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു, ആ സഹാബത്ത് താബിഈകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അവർ അയ്മത്ത് മുജ്തഹിദീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അവർ അതിൻ്റെ പിൻഗാമികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ യാതൊരു മാറ്റവുമില്ലാതെ, പള്ളിപുള്ളിക്ക് വ്യത്യാസമില്ലാതെ, മാറ്റത്തിരുത്തലുകളില്ലാതെ ഇവിടെ നടന്നു വന്ന ദീന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്, അത് ഇവിടെ നിലനിർത്തണം. അതിനെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ആരും എതിർപ്പോ ഭിന്നിപ്പുകളോ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് എനിക്ക് പറയാൻ. നമ്മളെ കുട്ടികളൊക്കെ പഠിപ്പിക്കണം, നന്നായിട്ട് പഠിപ്പിക്കണം. ഭൗതികമായ വിദ്യയും പഠിപ്പിക്കണം, ദീനിയായ വിദ്യയും പഠിപ്പിക്കണം. അൽഹംദുലില്ലാഹ്, അതിനിപ്പോൾ നല്ല നല്ല സ്ഥാപനങ്ങളുണ്ട്, ഉള്ളാളത്തുണ്ട്, അൽമദീനയിലുണ്ട്, അതുപോലെ ദാറുൽ ഇർഷാദ് മാണി ഉസ്താദിൻ്റെ ദാറുൽ ഇർഷാദ് ഉണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നമുക്ക് അടിയാർക്കണ്ണൂരിൽ നമ്മൾ ഓഫീസും
നമ്മുടെ പ്രവർത്തനങ്ങളും വരുമ്പോൾ അതിനെ തുടർന്ന് കർണാടക സ്റ്റേറ്റ് മുഴുവനും പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നോർത്ത് കർണാടകയിൽ പല പ്രവർത്തനങ്ങളും സ്ഥാപനങ്ങളും നമ്മുടെ സഖാഫികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും കഴിയുന്ന സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുക്കണം. ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാറുള്ളത്. അധികമായി സംസാരിക്കാനിപ്പോൾ കഴിയും. ഒരു 5-8 മാസമായല്ലോ അപ്പോൾ അങ്ങനെ ഇരിക്കല. 8 മാസമായിട്ടിപ്പോൾ ലോക്ക്ഡൗൺ, പക്ഷെ ദർസുണ്ട്, എല്ലാ ദിവസവും ദർസുണ്ട്. ഇന്നും രാവിലെ സഹീഹുൽ ബുഖാരി ദർസ് നടത്തിയിട്ടാണ് ഞാൻ പുറപ്പെട്ടത്. ഇന്ന് രാവിലെ ദർസ് നടത്തി, എന്നിട്ട് വരുന്ന വഴിക്ക് ളഹറിനൊരു പള്ളി ഉദ്ഘാടനത്തിന് പോകാനായി അതിന് പോയി. അതിനു മുമ്പ് മറ്റൊരാളുടെ വീട്ടിൽ താമസിക്കല് ഉദ്ഘാടനം കൊടുത്ത് അങ്ങനെ ഓടി ഇവിടെ എത്തിയതാ കാരണം. അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നമുക്ക് ദുആയാണ് കാര്യമായ ലക്ഷ്യം. നിങ്ങളെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സലാത്ത് ചൊല്ലണം. ഞാനൊരു സലാത്ത് ഇപ്പം ചൊല്ലിത്തരാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഈ സലാത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര നിങ്ങളെല്ലാവരും ചൊല്ലണം. ഒരു ദിവസം ഒരു 100 വട്ടമെങ്കിലും ചൊല്ലിയാൽ വലിയ ഗുണമുണ്ടാവും. രണ്ടാമത്തത് അറാത്തിബുൽ ഹദ്ദാദ്, എല്ലാ ദിവസവും 10 മിനിറ്റ് മതി വിഷാദത്തിന് ദിവസം നിങ്ങളെല്ലാവരും ചെല്ലണം. ഹദ്ദാദ്. പിന്നെ പരിശുദ്ധ ഖുർആൻ രാവിലെ സുബഹ് ദിക്കരിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് പാരായണം. അറിയുന്നവർ വേഗമൊന്നും, അറിയാത്തവർ മെല്ലെ 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 നോക്കി ഓതിയാൽ ഒരു കൊല്ലം കൊണ്ട് ശരിക്കൊക്കെ പഠിച്ചോളൂ. അറിയുന്നവരും അറിയാത്തവരും എല്ലാവരും വിശുദ്ധ ഖുർആൻ സുബഹ് ദിക്കരിച്ചിട്ട് ഒരു 10 മിനിറ്റ് നിങ്ങൾ പാരായണം ചെയ്യണം. എൻ്റെ കരടിൻ്റെ ഘട്ടങ്ങളായ യുവാക്കളോട്, കുട്ടികളോട്, വയസ്സന്മാരോട്, കാരണവന്മാരോട് എല്ലാം പറയാനുള്ളത് അള്ളാഹുവിൻ്റെ കലാമായ ആ പരിശുദ്ധ ഖുർആൻ നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കണം. ആഖിറത്തിൽ വരുമ്പോൾ ഖുർആൻ നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കണം. എന്നാൽ നമ്മൾ രക്ഷപ്പെട്ട് ഏവർത്തി ഖുർആൻ കേടായി സാക്ഷി നിന്നു പോയാൽ നമ്മൾ അപകടത്തിലായി പോകും. അള്ളാഹു തന്നെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും ഖുർആൻ ഓതണം. നിത്യം ഒരു പേജെങ്കിലും ചുരുങ്ങിയത്, അധികം ഞാൻ പറയില്ല, ഒരു പേജെങ്കിലും, അല്ലെങ്കിൽ ഒരു കഷ്ണം, 2 കഷ്ണം, 3 കഷ്ണം, അങ്ങനെ പറഞ്ഞു ഇതൊക്കെ ഓതാം. ഒരു പേരെങ്കിലും പിന്നെ മർക്കസു സഖാഫത്തി സുന്നിയ നിങ്ങൾക്കെല്ലാം പരിചയമുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രസംഗിച്ച സഖാഫി എന്തേ പേര്? സിനാൻ. അദ്ദേഹവും കർണാടക സ്റ്റേറ്റിലെ ഏറ്റവും വലിയ പ്രാസംഗികനായ അബ്ദുറഷീദ് സൈനി സഖാഫിയും അങ്ങനെ 1000-ലധികം സഖാഫികളും കർണാടക സ്റ്റേറ്റിൽ നിന്നുണ്ട്. അൽഹംദുലില്ലാ, എല്ലാവരും നല്ല പ്രാസംഗികന്മാരാണ്, നല്ല എഴുത്തുകാരാണ്. അവരൊക്കെ ഉപയോഗപ്പെടുത്തണം. മർക്കത്ത് സഖാഫത്തി സന്നിയയിൽ
എൻ്റെ കീഴിൽ നേരിട്ട് തന്നെ ഇപ്പോൾ 65,000-ത്തിലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. മർക്കത്തിൽ, കാരന്തൂർ മർക്കത്തിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യം ഒട്ടുക്കും നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ എണ്ണം നിങ്ങൾക്ക് കാണാം. ബംഗാളിലും കാശ്മീരിലും ഗുജറാത്തിലും പല സ്ഥലങ്ങളിലും പോയി നാം ചെലവ് കൊടുത്തിട്ട് നമ്മൾ ശമ്പളം കൊടുത്ത് പഠിപ്പിക്കുന്ന കുട്ടികൾ തന്നെ 65,000-ത്തിലധികം ഉണ്ട്. കൂടാതെ ഹോം കെയർ എന്ന ഒരു പദ്ധതിയുണ്ട്. ചെറിയ കുട്ടികൾ, 1 വയസ്സ്, 2 വയസ്സ്, 4 വയസ്സ് എല്ലാം ഉള്ള ചെറിയ കുട്ടികൾ, ആ കുട്ടികളുടെ പിതാവ് മരിച്ചു പോയാൽ നാം അവരെ പൂർണ്ണമായി ഏറ്റെടുക്കുകയാണ്. അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നമ്മൾ അവരെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവരെ വളർത്തും. ആ കുട്ടികൾ ഇപ്പോൾ ഏകദേശം 10,000-ത്തോളം ഉണ്ട്. 10,000-ത്തിൻ്റെ അടുത്തുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? അല്ലാഹുവിൻ്റെ കുദറത്ത്, അല്ലാഹുവിൻ്റെ കുദറത്ത്. അതുകൊണ്ട് തങ്ങളോട് പറയുക തന്നെ, വനിതാക്കളോ സ്ഥാപനോ, തങ്ങൾ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്, ഒക്കെ നല്ലോണം വനിതാക്കളും കഴിഞ്ഞു, അത്തങ്ങളും ഉണ്ട്, അത് സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. ആസന അതെല്ലാം വനിതാക്കണോ, നിങ്ങൾ പേടിക്കണ്ട, അല്ലാഹു തആല നമുക്ക് അങ്ങോട്ട് സഹായിക്കും. ഒരു പേടിയും പേടിക്കണ്ട, കുട്ടികൾ എത്ര വരുന്ന അവരൊക്കെ എടുക്കുക. തങ്ങളെവിടെയാണ് മറ്റേ അതൂരല്ലാണ്ട് വേറെ തരല്ല, മുടിപ്പൂടി ആദൂരുണ്ട്, മുടിപ്പുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. അതെല്ലാം നന്നാക്കണം. അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. കൊറോണ വൈറസ് കഴിഞ്ഞു പോയിട്ടൊന്നുമില്ല. നിങ്ങളെല്ലാം കൂടി ഇങ്ങനെ ചാടി വന്ന് കൈ പിടിച്ചാലൊക്കെ ബുദ്ധിമുട്ടാണ്. അള്ളാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ഞാനിങ്ങനോട്ട് വരുന്നത് തവക്കുലാക്കിയിട്ട് വരികയാണ്. നിയമപ്രകാരം വരാൻ പാടില്ല, കൈ പിടിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഉള്ളത്. എന്നാലും പിന്നെ എത്രയാ നമ്മൾ കാത്തുക്കാതെ വിചാരിച്ച് ഞാനിങ്ങോട്ട് വരികയാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം, അള്ളാഹു തആല നമുക്ക് കാവൽ തരട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ കൊറോണയിൽ നിന്നും, എല്ലാറ്റിൽ നിന്നും നമ്മളെ കാക്കട്ടെ. പണം ഉണ്ടായതുകൊണ്ടോ വേറെ വല്ല താനുണ്ടായതുകൊണ്ടോ അതൊന്നും വരാതിരിക്കൂല. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ട്രംപിന് വന്നില്ലേ, പിന്നെ മാറി തോന്നുന്നുണ്ട്. അതുപോലെ ഇന്ത്യൻ അഭ്യന്തരം വന്നിരിക്കുക വന്നില്ലേ, അപ്പൊ ആളെ വലിപ്പൊന്നുമില്ല. അള്ളാഹു തആല കണക്കാക്കിയ ഒരു കൊല്ലം വരും. അള്ളാഹുവിൻ്റെ അടുക്കൽ താലം കിട്ടാൻ അള്ളാഹു തആല നമുക്ക് ഈമാനും ഹിദായത്തും ആഫിയത്തും ഏറ്റിത്തരട്ടെ. അള്ളാഹു തആല ആഫിയത്തിന് ഏറ്റിത്തരട്ടെ. അള്ളാഹു തആല നമ്മളെ ഈ കൊറോണ വൈറസിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരുപാട് ആളുകൾക്കിപ്പോൾ പല വിധത്തിലുള്ള പുതിയ പുതിയ രോഗങ്ങൾ, കഴുത്തിന് പോയാൽ, വള്ളേര് പോയാൽ, അവിടെ പോയാൽ, അവിടെ പോയാൽ, ഇങ്ങനെ ഉണ്ടാകുന്ന രോഗമുണ്ട്. അതുപോലെ പല രോഗങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, എല്ലാം അത് മാറിപ്പോട്ടെ. അതുകൊണ്ട് എല്ലാവരും നിസ്കാരത്തിന് ശേഷം ഫാത്തിഹയും ഇഖ്ലാസും അബ്യതയും ഓരോ പ്രാവശ്യം ഓതുകയും റസൂലുള്ളാഹി അലൈഹി വസല്ലം സ്വലാത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഈ വക രോഗങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. മർക്കസു തഖാഫത്ത് സുന്നിയയുടെ പുതിയ സംരംഭമായ നോളജ് സിറ്റി 100 ഏക്കർ സ്ഥലത്ത്, അവിടെ മസ്ജിദുൽ ആസാർ, അവിടെ അതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 2-3 മാസം കൊണ്ട് അത് പൂർത്തിയാകും. അതുപോലെ ലോ കോളേജ് അവിടെ നടക്കുന്നുണ്ട്, മെഡിക്കൽ കോളേജ് നടക്കുന്നുണ്ട്, അതേപ്രകാരം ശരിയ സിറ്റി ശരിയത്ത് കോളേജ് നടക്കുന്നുണ്ട്, ആശുപത്രി നടക്കുന്നുണ്ട്,
ഇതെല്ലാം നടക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് കൊണ്ട് നിങ്ങളെ ദുആ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹു തആല നമ്മളെ എല്ലാവരെയും സലാമത്താക്കി തരട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ, അള്ളാഹു തആല നമുക്ക് ഈമാനും ഹിദായത്തും നേടി തരട്ടെ. നിങ്ങളെല്ലാവരും ഏറ്റെടുത്തില്ലേ സ്വലാത്ത്? ആ എല്ലാവരും സ്വലാത്ത്. ഇൻഷാല്ലാ നമുക്ക് ആ സ്വലാത്തുണ്ടായാലും മഹ്ദറയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശഫാഅത്ത് കിട്ടും. റസൂലുള്ളാഹിനെ കൈകൊണ്ട് ഹൗദുൽ ഖൗസർ വാങ്ങിക്കൊടുക്കാൻ നമുക്ക് സാധിക്കും. നബി തങ്ങൾ പറഞ്ഞില്ലേ, അന ഫറത്തുക്കും മിൻ ഹൗദ്, നിങ്ങളെ ഞാൻ ഹൗദുൽ ഖൗസറിൻ്റെ അടുത്ത് കാത്തു നിൽക്കും കേട്ടോ. എവിടെയാണ് നമ്മളെ ഇനി കാണുക എന്ന് ചോദിച്ചപ്പോൾ അന ഫറത്തുക്കും മിൻ ഹൗദ്, ഞാൻ ഹൗദുൽ ഖൗസറിൻ്റെ അടുത്ത് നിങ്ങളെ കാത്തിരിക്കും എന്ന് സയ്യിദുൽ വുജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഹൗദുൽ ഖൗസറിൻ്റെ അടുത്ത് കാത്തു നിൽക്കുമ്പോൾ സാധുക്കളായ നമുക്ക് കിട്ടണമെങ്കിൽ നാം സ്വലാത്ത് വർദ്ധിപ്പിക്കണം, അഞ്ച് വക്ത നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം, റമദാന്റെ നോമ്പ് നോക്കണം. സുന്നത്തെ മായത്തിൻ്റെ പ്രവർത്തകർ അള്ളാഹു തആല നമുക്കെല്ലാവർക്കും ഇസ്സത്ത് നൽകട്ടെ. നമ്മുടെ എല്ലാ സഹോദരന്മാർക്കും അള്ളാഹു തആല രോഗം ശിഫയായി കൊടുക്കട്ടെ. നമ്മുടെ മീറാൻ സാഹിബുണ്ട്, ഇവിടുത്തെ മദ്രസത്തൊക്കെ വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന മീറാൻ ഹാജി, അള്ളാഹു തആല അദ്ദേഹത്തിന് പ്രത്യേക മാഫിയത്ത് കൊടുക്കട്ടെ. സാഗർ ഹംസ ഈ അടുത്ത സമയത്ത് മരിച്ചുപോയി, അള്ളാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. വെള്ളിപ്പാടി ഉസ്താദ് എൻ്റെ വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു, മുഹിമ്മത്തിൽ മുദരിച്ചു. അള്ളാഹു അവർക്ക് ദർജനയേറ്റി കൊടുക്കട്ടെ, അവരെ ഖബറിനെ സ്വർഗതോപ്പായി കൊടുക്കട്ടെ. ഓ ഉജറപ്പള്ളിൻ്റെ ആ ഖതീബ് അബ്ദുൽ റസാഖ് സക്കാഫി പെട്ടെന്ന് വെച്ചു പോയെ, സുബ്ഹാനല്ലാഹ്. അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, നിർജ്ജനയേറ്റി കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗീ ലിജലാലി വജ്ഹിക വഅളീം സുൽത്താനിക. സുബ്ഹാനക ലാ റബ്ബി തനാഅൻ അലൈക അൻത കമാ അഫ്നൈത അലാ നഫ്സിക ഫലക അൽഹംദു ഹത്താ തർളാ. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عربي بتسي وزير الفلور على باكية جند الدوار. عربي بتسي وزير الفلور على باكية جند الدوار. بردجو അല്ലാഹു തആല രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. അല്ലാഹു തആല രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. ഫാറൂഖ് സക്കാഫിൻ്റെ ഉപ്പ സുഖമില്ലാതെ കിടക്കത്തിലാണ്, അല്ലാഹു തആല സുഖമായി കൊടുക്കട്ടെ. മതി 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 മതി, സ്റ്റേജ്മക്കാരണ്ട. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. عبد الحميد صاحب الحمد لله കമ്മിറ്റിന്റെ പ്രസിഡന്റ്. അല്ലാഹു തആല ഇസ്സത്ത് തരട്ടെ. അല്ലാഹു തആല ഇസ്സത്ത് തരട്ടെ. നല്ലോണം നമുക്ക് വലിയ കോളേജ് ആയിട്ട് നടത്തണത്. യുവജനങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് കൂട്ടിയിട്ട് നല്ലൊരു സ്ഥാപനം ഉണ്ടാക്കി നമുക്ക് നടത്തണം. അല്ലാഹു
ആ പെൺകുട്ടികൾക്ക് വേറെ സ്ഥാപനവും വേണം. അത് ഞാനൊരിത് പകല് വരാം, നമുക്ക് മീറ്റിംഗ് കൂടെ. ഏത് മകനാ കിട്ടി?